ഒരു ചോദ്യോന്തര ഭംഗി, അതായത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ചേട്ടാ എന്താ പേര്? എന്റെ പേര് സജീവൻ. അറുപത്തി ആര് ജയിക്കും? ആര് ജയിക്കണമെന്ന് ആഗ്രഹം? ആര് ജയിച്ചാലും കുഴപ്പമില്ല, എനിക്ക് പണിയെടുത്തിട്ട് വേണം ജീവിക്കാൻ. ഉത്തരം മുട്ടിച്ചുള്ളോ. ഇതുപോലെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലുണ്ടോ? ആര് ജയിച്ചാലും കുഴപ്പമില്ല, എനിക്ക് പണിയെടുത്തിട്ട് വേണം ജീവിക്കാൻ. നിന്ന് പുകഴ്ത്താതെ പണിക്ക് പോടാ പന്നി. ഇവിടുത്തെ എം എൽ എ എന്റെ ഇതിൽ പറയണെങ്കിൽ കുമ്മനം പറഞ്ഞു. കുമ്മനം പറഞ്ഞു. ഞാനോ? അതേടാ, കഴിഞ്ഞ 5 വർഷത്തെ ഭരണം അങ്ങനെ ഉണ്ടായിരുന്നു. ഇവിടത്തെ നിയമം നിയോജക മണ്ഡലത്തിലെ നാറിയ ഭരണമായിരുന്നു. ഒരുമാതിരി പാലത്തിൽ കയറ്റിട്ട് വലിക്കുന്ന പണിയാനിക്കരുത്. നാറിയ ഭരണമായിരുന്നു. നിയമ നിയോജക മണ്ഡലത്തിലാണോ കേരളത്തിലെയോ? ഇല്ല, നിയമത്തെ. നിയമത്തെ നമ്മുടെ ഈ നാടിനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് സഹതാപം തോന്നുന്നു. ഈ നാട്ടുകാർക്ക് എന്നെ കുറിച്ച് നല്ല മതിപ്പാ. നിയമത്തെ നിങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. എന്നിട്ട് നമ്മുടെ സ്ഥാനാർത്ഥി ചേടാ തിരിച്ചറിവ് വൈകിയ വരൂ എന്ന് പറയുന്ന എത്ര ചെറിയ. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞു. അങ്ങനെ അല്ല, ഉള്ളത് പറയാല്ലോ. ഇനിയിപ്പം ഞാനത് മനഃപൂർവ്വം പറയുന്നതാണോ? സംസാരിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ ഇങ്ങനെ വന്നു പോകുന്നതിനേക്കാൾ ശിവൻകുട്ടി എന്നെ വരണം എന്നാണ് ഈ കഴിഞ്ഞ ഇപ്പോഴത്തെ നമ്മളെ പേരത്തെ പേരത്തെ നീ ഒന്ന് തഞ്ചപ്പെടേണ്ട ഉണ്ണി, ഞാനൊന്ന് ആലോചിക്കട്ടെ. പിണറായി വിജയൻ. അത്രക്ക് പോപ്പുലറായ എന്നെ മനസ്സിലായില്ലടാ. ജാടത്തെണ്ടി പരിപാടിയാണ്, സ്വന്തമായിട്ട് കേൾക്കിടക്കാൻ പോയില്ലാതെ നമ്മളെന്തോ പറയാ. എങ്കിലും ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. കേൾക്കിടക്കാൻ പോയില്ലാതെ നമ്മൾ പിന്നെ ആര് ചോദിച്ചാൽ എന്താ ദോഷം? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നിങ്ങൾ അവിടെ പോണേ പോണ. ഒരു കാര്യം ചോദിക്കട്ടെ, ആരായിരിക്കും അടുത്ത എം എൽ എ ആയിട്ട് ഇവിടെ നിയമത്തെ വരാൻ സാധ്യത? ആരെങ്കിലും ആരായാലും എനിക്ക് വാഴക്കയാ. ഈ പോയിന്റ് ഡെന്നിസ് ഒരു പ്രശ്നമില്ല, ആര് വന്നിട്ട് നമുക്ക് ഇതുപോലെ തന്നെ. ആര് വരട്ടെ, ആര് പോട്ട്. നിങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ടോ? മനുഷ്യന് താഴേക്ക് തീ പിടിച്ച് വീട് കത്തിക്കാൻ നോക്കണം. ആര് ജയിച്ചാലും നമ്മള് പണിയെടുക്കാതെ ഒന്നും നടക്കില്ല. ഇവിടെ ആര് ജയിച്ചാലും ജയിക്കുന്നവർക്ക് കൊണ്ടുവന്നു. ഏയ് ഞങ്ങൾ അങ്ങനെയൊന്നുമല്ല. ഈ നാടിനും നാട്ടുകാർക്കും പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനും വേണ്ടി ഏത് പാർട്ടി ഭരിച്ചാലും നല്ല രീതിയിൽ ഭരണം നടക്കണം. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. ആര് ജയിച്ചാലൊക്കെ കണക്ക് തന്നെയല്ലേ, ഒക്കെ കണക്കാ, സകലണ്ണം കണക്കാ. ആളുകൾക്ക് പ്രയോജനമുള്ള ഒരു നല്ല കാര്യം ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഈ കുമ്മാട്ടിക്കടവിൽ അതിനുവേണ്ടിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവണ്ടേ? പ്രശ്നങ്ങളാണെങ്കിൽ ആവേശം വേണ്ട, ആവേശം വേണ്ട. കാണക്കാരൻകുയിലേ കച്ചേരി വെക്കപ്പോറേ. വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് ഓട്ടക്കലമായി മാറിയ നാട്ടാര് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എങ്കിലും ചുറുചുറുക്കുള്ള കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ആയിരിക്കണം തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രകടന പത്രികയിലെ ഒന്നാമത്തെ ഐറ്റം, ഈ നാട്ടിൽ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ കിലോ അരി വീതം സംഭാവന ചെയ്താലോ? അതിന്റെ മാസ്റ്റർ പീസ് ആണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. നീ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? പശുക്കൾക്ക് ഒരു കൃത്രിമ ബീജ സങ്കലന കേന്ദ്രം തുടങ്ങണമെന്ന് ഞാൻ എത്രയോ വട്ടം അപേക്ഷിച്ചു. നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട പശുക്കൾ 1.5 കിലോമീറ്റർ നടന്നു നിന്നിട്ടാണ് ഇപ്പൊ ബീജ സങ്കലനം നടത്തുന്നത്. എനിക്ക് തിരുവശമുണ്ട്. വേറെയും വാഗ്ദാനങ്ങളുണ്ടല്ലോ, നമുക്ക് അടുത്ത ഐറ്റം നോക്കാം. ഭരണപക്ഷം അധികാരത്തിൽ വന്നതിന് ശേഷം പുരോഗതിയെല്ലാം പിന്നോട്ടാണ്. അഴിമതിയുടെ നീരാളി പിടുത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു. മാറ്റത്തിന് തങ്കലി ഇതാ ഇവിടെ മുഴങ്ങി കഴിഞ്ഞു. അപ്പൊ നാട് നന്നാക്കാൻ തന്നെ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണല്ലേ. ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ച് നാട്ടുകാരെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. വോട്ട് കിട്ടണമെങ്കിലേ നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങളും ചെയ്യണം. എന്ത് സഹായം വേണമെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. അയ്യോ ഇനി സഹായം ഒന്നും വേണ്ട. ഈ ചെയ്തു എന്ന സഹായം തന്നെ എനിക്ക് മറക്കാൻ പറ്റുമോ? ഈ ജമ്മത്ത് അതിന് ഞാൻ എന്തായാലും ഒരു പ്രത്യുപാരം ചെയ്യുന്നുണ്ട്. ഈ വീട്ടിലെ 15 വോട്ടും ഇവന് കൊടുക്കണം. നമ്മളൊക്കെ ഒന്നല്ലേ എന്റെ കല്യാണം. നമസ്കാരം. നമസ്കാരം മോലാലി. മുതലാളി എന്നോ? ഞാൻ നിങ്ങളെ ശശിയല്ലേ ശിവേട്ട. നിങ്ങൾ ഇന്ന് അനുഗ്രഹിച്ചാല് നന്നായി വാ മോനെ. അനക്കെന്റെ 1 വോട്ടല്ല 2 വോട്ട് തരും.
ഇത് ഞാനാന്ന് എന്റെ പേര് പറഞ്ഞാ മതി, മൂപ്പരിക്കറിയാം, എന്നിട്ട് മനസ്സിലാക്കി ഇസ്തിരി പിടിയാന്ന് പറഞ്ഞാ മതി. തൽക്കാലപ്പ എന്റെ കൈ തന്നാ മതി, ഞാൻ കൊടുത്തോളാം. കൊല്ലത്ത് നിന്നോ മറ്റോ വന്ന സർവീസ് സാറിനെ കാണുമെന്ന് പറഞ്ഞ് പുറത്ത് ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒന്നാം ബാൽക്കണി ചെന്ന് നിന്നാൽ മനുഷ്യൻ ഇവിടെ സ്വസ്ഥത ഇല്ലാതെ നിൽക്കുമ്പോ അവര് പോകുന്ന മട്ടില്ല. എന്തോ ചെയ്യുമെന്ന് പറ. നമ്മുടെ കാര്യം കൊണ്ടാ സാർക്ക് ജീവിച്ചു പോണത്. നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധമാണ് രാഷ്ട്രീയം എന്നതാണ് നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായി വിറ്റ ഏറ്റവും വലിയ കള്ളം. യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല, തിന്മയും തിന്മയും തമ്മിലാണ്. ഈ കഥ ആദ്യം കണ്ടത് ഞാനാണ്. ഞാനത് ഈ പള്ളി പോയി പറഞ്ഞാൽ ആദ്യം കണ്ടത് ഞാനാ. എന്റെ ശവത്തെ ചവിട്ടിന്റെ താനിതിലിട്ടു. നിങ്ങൾ ഒരു പക്ഷം കഴിക്കുന്നില്ലേ? അല്ല ഏട്ടാ, ഈ പുള്ളി എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കൂടാ, നടക്കും നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. ഉറപ്പാണ് ജനക്ഷേമം, ഉറപ്പാണ് LDF. ഉറപ്പിക്കാം. അത് ഉറപ്പല്ലേ? തനിക്ക് അത്രയ്ക്ക് ഉറപ്പാ? വളരെ വളരെ ഉറപ്പാ. ആണോ? ആണ്. എന്നാ കേട്ടോ, നാട് നന്നാകാൻ UDF. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് വേണം നാട് നന്നാക്കാൻ. ഇനിയും നിങ്ങൾ ഭരിക്കേണ്ടത് ഇവരോ ഉണരേണ്ടത് നമ്മളാണ്. പുതിയ കേരളം, മോദിക്കൊപ്പം. ഇദ്ദേഹത്തിന് മറുപടി അമ്മ പറയോ അതോ ഞാൻ സംസാരിക്കണം? താല്പര്യമില്ല. നിങ്ങളുമായിട്ടൊരു ബന്ധത്തിന് താല്പര്യമില്ല. രാഘവന്നായിരുന്നാൽ രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോ ഞാനങ്ങ് അയ്യടാന്നായി പോയി. ഇനി ചെവിക്ക് ചെവി അറിഞ്ഞ് നാണം കിടന്നതിന് മുമ്പ് അയാളെ അങ്ങോട്ട് പറഞ്ഞു വിടുക. കാര്യം എന്താന്ന് വെച്ചാൽ അമ്മ തെളിച്ചു പറ. പെൺകുട്ടികൾ രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വളഞ്ഞും കുനിഞ്ഞും നിൽക്കരുതെന്ന് ജോയ്സ് ജോർജിന്റെ അധിക്ഷേപം. ഇത്ര എരണം കേട്ട വർത്തമാനം പറഞ്ഞാ പുരുഷന്മാരെ മൊത്തം അപമാനിക്കാൻ തന്നെ പോലും ഒറ്റയൊരുത്ത മതിയല്ലോ. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. ജനാധിപത്യ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായ ഒരു പ്രസ്താവനയാണ് ജോസ് ജോർജിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത കിട്ടില്ല. എം മണി ജോസ് ജോർജിനെ പിന്തുണയ്ക്കുകയാണ്. ഞങ്ങൾ എന്തേലും പറഞ്ഞെന്നും പറഞ്ഞ് പറഞ്ഞാൽ എന്ത് കാര്യമാ? ജോയിസിന്റെ പ്രസംഗം മുഴുവൻ ഞാൻ കേട്ടതാ. കൊള്ളാ, വക്ക് പൊട്ടിയ ചട്ടിയും കണ പൊട്ടിയ കയ്യിലും നല്ല കൂട്ട്. ഒന്നിനൊന്നര കൂട്ടെന്ന പോലെ ഇത്രയല്ലേ ഉള്ളൂ? അല്ല, തീർന്നില്ല. പിന്നെ കൂടുതലായി ഞാൻ വല്ല ഡയലോഗും പറയണു? എന്തിന്? അല്ല, ഒരു ഒറിജിനാലിറ്റിക്ക്. അണികളുടെ വികാരത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് എന്റെ ആശംസകളും എന്റെ കുടുംബത്തിന്റെ ആശംസകളും. ഇങ്ങനൊരു ആള് പണിയുള്ളത് നമ്മുടെ നാടിന്റെ ഭാഗ്യം എന്ന് കരുതിയാ. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടെയിലൻ്റ് കൂടി ഉണ്ടായിരുന്നു. നമ്പർ കൊള്ളായിരുന്നു, പക്ഷെ ബാക്കിലിരിക്കുന്ന സഹോദരന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. ഇത്രയല്ലേ ഉള്ളൂ? അല്ല, ഇനിയുണ്ട്. കേക്കണോ? വാഹന പര്യടനത്തിനിടെ ഒരു സംഘം പി സി ജോർജിനെ കൂകി വിളിച്ചു. ഒന്ന് കൂവിയാലോ, നമുക്ക് കൂവി പ്രതിഷേധിക്കാം. ഞങ്ങളുടെ പിന്നോക്ക യാത്ര ഈ കണാറ് കൂവി. ഞങ്ങൾ തുണി അഴിച്ചിട്ട് ജാഥ നടത്തും, അത് ഞങ്ങളുടെ ഇഷ്ടം. പ്രതിപക്ഷ ബഹുമാനം എന്നൊന്നും നിങ്ങൾക്കില്ല. അങ്ങനെ പറയരുത്. പറ്റുച്ച, എനിക്ക് വോട്ട് ചെയ്യാം. വേറെ ഇപ്പോ വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. നിന്നെയൊക്കെ വീട്ടിൽ ഇങ്ങനെയാ കാർമ്മമാര് പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഇപ്പോഴറിഞ്ഞത്. സ്വല്പം മാന്യത പഠിപ്പിച്ചു വിടുന്നത് ഞാൻ ഓർത്തത്. Don't play boys. Don't play boys. അലമണ്ടാക്കലടാ. സൗകര്യം ഉണ്ടെങ്കിൽ നീ വോട്ട് ചെയ്താൽ മതി, മനസ്സിലായില്ലേ? ഇതാണ് രാഷ്ട്രീയം. ഇന്നത്തെ ദിവസം നിന്റെ അമ്മക്ക് വിളിച്ചാൽ അനങ്ങരുത്. ഈ സ്റ്റാൻഡേർഡിന് എന്നിൽ നിന്നും പ്രതീക്ഷിക്കണ്ട, ഇനി വരുമ്പോ ഞാൻ തറയായിരിക്കും. ഇതിനേക്കാൾ നല്ലത് അറിയോ? ആ തത്തറ. നിനക്കുള്ള അടുത്ത വെള്ളിയാഴ്ച ഇപ്പൊ ടൈമില്ല. ഓക്കേ.